നമസ്കാരം. കോവിഡിൽ ഉലഞ്ഞ ഇന്ത്യയ്ക്ക് അടിയന്തര സഹായം നൽകുന്നതിൽ US പ്രതിജ്ഞാബദ്ധമാണെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കുന്നത്. അതായത് കോവിഡിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ഇന്ത്യക്ക് പരിപൂർണ പിന്തുണ നൽകും. ആവശ്യഘട്ടത്തിൽ ഇന്ത്യ USനൊപ്പമാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ രാജ്യം ഇന്ത്യക്കൊപ്പം നിൽക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ബൈഡൻ പറയുന്നത്. പ്രതിസന്ധിയിലുലഞ്ഞ രാജ്യങ്ങളെ ഇന്ത്യ പിടിച്ചു നിർത്തിയപ്പോൾ ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ കൈത്താങ്ങാവുകയാണ് ലോകരാജ്യങ്ങൾ. അത് തന്നെയാണ് ബൈഡന്റെ വാക്കുകളിലും നിറയുന്നത്. എന്തായാലും ഇന്ത്യയിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ജോ ബൈഡനും ഫോണിൽ സംസാരിച്ചു. കോവിഷീൽഡ് വാക്സിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ അയക്കാമെന്ന് US പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപനത്തിന് ഒരു ദിവസം പിന്നിട്ടതിന് പിന്നാലെയാണ് ബൈഡൻ മോദിയെ വിളിച്ച് സംസാരിച്ചത്. യൂറോപ്യൻ യൂണിയൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങി നിരവധി രാജ്യങ്ങളും ഇന്ത്യയെ സഹായിക്കാൻ രംഗത്ത് എത്തിയിരുന്നു. ഞായറാഴ്ച US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവനും ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിലാണ് കോവിഷീൽഡിനുള്ള അസംസ്കൃത വസ്തുക്കൾ അടിയന്തരമായി എത്തിക്കാമെന്ന് സംബന്ധിച്ചത്. ഇതിനു പുറമെ രോഗനിർണയ കിറ്റുകൾ, വെന്റിലേറ്ററുകൾ, PPE സ്യൂട്ട് എന്നിവയും US ഇന്ത്യക്ക് കൈമാറും. ജോ ബൈഡനുമായിട്ടുള്ള സംഭാഷണം ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റും ചെയ്തിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തനം തുടരും. ഇരു രാജ്യത്തെയും പൗരന്മാരെയും സമൂഹങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ജനാധിപത്യപരമായ കടമ നിർവഹിക്കും. നേതാക്കൾ പരസ്പരം കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിന് ഉറപ്പ് നൽകിയെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും നിലവിലെ കോവിഡ് സാഹചര്യം വിലയിരുത്തി അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്ന സഹായത്തിന് നന്ദി പറഞ്ഞുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയിലേക്ക് ആവശ്യമായ വൈദ്യസഹായം എത്തിക്കാൻ തങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ് എന്ന് പെന്റഗണും അറിയിച്ചു. ഓക്സിജനുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, ദ്രുത പരിശോധനാ കിറ്റുകൾ എന്നിവയടങ്ങിയ അമേരിക്കൻ വൈദ്യസഹായം അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തും. ആവശ്യമായ സാധനങ്ങൾ വേഗത്തിൽ എത്തിക്കുന്നതിന് തങ്ങൾ ഗതാഗത സഹായങ്ങൾ നൽകുമെന്ന് പെന്റഗൺ പ്രസ് സെക്രട്ടറി ജോൺ കിർബിയും അറിയിച്ചു. ഇന്ത്യയുമായിട്ടുള്ള പങ്കാളിത്തത്തെ അമേരിക്ക വളരെയധികം വിലമതിക്കുന്നു. ഈ മഹാമാരിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ സഹായിക്കാൻ തങ്ങൾ ദൃഢനിശ്ചയത്തിലാണ് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ ഞങ്ങൾക്ക് നൽകാവുന്ന ഏതൊരു പിന്തുണയും ഇന്ത്യയിലെ മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. അത് ഉറപ്പുവരുത്താനായി ഞങ്ങൾ ഇന്ത്യൻ സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നു. മുന്നോട്ടുള്ള ദിവസങ്ങളിലും ആഴ്ചകളിലും ഞങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങൾ പരസ്പരം സമന്വയിപ്പിക്കും. ഈ പ്രതിസന്ധി ലഘൂകരിക്കുന്നത് ഉറപ്പാക്കാൻ സഖ്യകക്ഷികളെയും സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങളെയും ഞങ്ങൾ ഏകോപിപ്പിക്കുന്നത് തുടരുമെന്നും കിർബി അറിയിച്ചു. ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇന്ത്യക്കുള്ള സഹായം സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിച്ചത്. അതേസമയം ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുമായി ഗൂഗിളും മൈക്രോസോഫ്റ്റും രംഗത്തെത്തി. അടിയന്തര മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും ബോധവൽക്കരണ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും സഹായം എത്തിക്കുമെന്നാണ് ഇരു കമ്പനികളുടെയും ഇന്ത്യക്കാരായ CEOമാർ അറിയിച്ചത്. 10,000 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും ബിപാപ് മെഷീനുകളും അടിയന്തരമായി ഇന്ത്യയിൽ എത്തിക്കുമെന്ന് ഇ കൊമേഴ്സ് കമ്പനി ആമസോണും അറിയിച്ചു. ഒട്ടേറെ ഇന്ത്യൻ അമേരിക്കൻ സംഘടനകളും ധനസമാഹരണ ക്യാമ്പയിനുകൾക്ക് തുടക്കമിട്ടിട്ടുമുണ്ട്. ഇതെല്ലാം ഇന്ത്യയെ പിടിച്ചു നിർത്താനാണ്, ഇന്ത്യക്ക് കൈത്താങ്ങാകാനാണ്. യൂണിസെഫ് സന്നദ്ധ സംഘടന ഗിവ് ഇന്ത്യ എന്ന വഴി 135 കോടി രൂപയുടെ സഹായം എത്തിക്കുമെന്നാണ് ഗൂഗിൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുന്ദർ പിച്ചേ ട്വീറ്റ് ചെയ്തത്. ഗൂഗിളിന്റെ ജീവകാരുണ്യ വിഭാഗമായ google.org നിന്നുള്ള 20 കോടിയുടെ 2 ഗ്രാൻഡുകളും ഗൂഗിൾ ജീവനക്കാരുടെ സംഭാവനയായ 3.7 കോടി രൂപയും ഇതിൽ പെടും. ഇന്ത്യയിലെ കോവിഡ് സ്ഥിതി തന്നെ ഉലച്ചതായി സുന്ദർ പിച്ചേയും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയെ പിടിച്ചു നിർത്താൻ വലിയൊരു സംഘം തന്നെ രൂപീകൃതമായി കഴിഞ്ഞു. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളും അതിന് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലും ഇന്ത്യക്കാർക്ക് ആത്മവിശ്വാസമാണ്. ഇന്ത്യക്കാർ അത് ജീവിക്കുക തന്നെ ചെയ്യും.